ഇപ്പോൾ സ്പെഷ്യൽ ഓഫീസറായി വന്നിരിക്കുക. ഞാൻ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച കാര്യത്തെക്കുറിച്ച് സംശയമുണ്ടെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇന്നലെ പോലീസ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ, അപ്പൊ നീരജ് ഗസ് ചെയ്തിട്ടുണ്ടാവും. എങ്കിൽ അവൻ നിന്റെ കോൺട്രാക്റ്റും ക്യാൻസൽ ചെയ്യുവാടി. എനിക്ക് തോന്നുന്നത് നീരജ് ഇവിടെ വന്നാൽ തന്നെ എന്നെ തടയണമെന്ന ഒറ്റ ഉദ്ദേശം കൊണ്ടാ. അവന് പറയുന്നത് ശരിയാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീരജ് എന്തിനാ ഇവിടെ വന്നതെന്ന്. ഐ എം സോറി അലി, ഞങ്ങളുടെ പുതിയ ഐ പി എസ് ഓഫീസർ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ പറ്റില്ലെന്നാണ്. ഈ ജയിലിൽ നിങ്ങളുടെ ലാസ്റ്റ് സർവീസ് ആണിത്. നിങ്ങൾ നല്ല സർവീസ് തന്നതിന് നന്ദി. ബാഡ് ഡേയ്സ് തുടങ്ങിക്കഴിഞ്ഞു മാഡം. നല്ല കാര്യം ചെയ്യുന്നവർക്ക് ഈ പ്രതിഫലമാണ് കിട്ടുന്നത്. കഴിഞ്ഞ 5 മാസമായി ഞങ്ങൾക്ക് ഇത്രയും നല്ല സർവീസ് തരുന്ന ഒരു വ്യക്തിയെ, ഇത്ര നല്ല ഭക്ഷണം തരുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക എന്ന് പറഞ്ഞ ഞങ്ങളുടെ ബേസിക് റൈറ്റ്സ് തട്ടിയെടുക്കുന്ന പോലെയാ. പിന്നെ ഞങ്ങളിൽ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല അലി സർ ഇവിടുന്ന് പോണെന്ന്. എനിക്കറിയാം അവനി, ഓർഡർ ഇസ് ഓർഡർ. എന്നാൽ മാഡത്തിന്റെ ഓഫീസറോട് പറഞ്ഞേക്ക്, അലി ഇല്ലെങ്കിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ല. ഞാനിവിടെ തടവുകാരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ വന്നതല്ല, അവരുടെ ആവശ്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് എനിക്കുള്ളത്. എന്റേതല്ലാതെ വേറെ ആരുടെയും താല്പര്യങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നില്ല. മാഡം മാഡത്തിന്റെ ഓഫീസറോട് പറഞ്ഞു കൊടുക്കൂ, അദ്ദേഹത്തിന്റെ താല്പര്യവും ഇവിടെ നടക്കില്ലെന്ന്. ഇദ്ദേഹത്തിന് അറിയാമായിരിക്കും തടവുകാർ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുമ്പോൾ എന്ത് നടക്കുമെന്ന്. അലി സാർ ഇവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾ ഭക്ഷണം തൊടുക പോലുമില്ല. അലി ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല. അവനി, നിനക്ക് ഇങ്ങനെ ജയിലിൽ സമരം നടത്താനാവില്ല. ജയിലിലും അതിന്റേതായ ചില നിയമങ്ങളുണ്ട്, അത് നമ്മൾ എല്ലാവരും അനുസരിച്ചേ പറ്റൂ. സോ പ്ലീസ് സ്റ്റോപ്പ് ദിസ്. അലി ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല. നീ ഞങ്ങളോട് ഒരുപാട് കോഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നീ കാരണം ജയിലിലെ തടവുകാരിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഓഫീസറോട് പറഞ്ഞേക്കു മാഡം, ഞങ്ങളുടെ ഈ ആവശ്യം അംഗീകരിച്ചേ പറ്റൂ. ഒരാളുടെ നിർബന്ധത്തിന് മുന്നിൽ ആരും വഴങ്ങില്ല. എല്ലാ തടവുകാർക്കും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കൂ. എല്ലാ തവണയും നിങ്ങൾ പറയുന്നത് ശരിയെന്ന് തോന്നാൻ കാരണം എന്താ? ഞങ്ങൾക്ക് നന്നായി അറിയാം എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത്. അലി ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല. അലി ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല. അലി ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല. ഒരാൾ ശരിയെന്ന് കരുതുന്ന കാര്യം മറ്റുള്ളവർക്ക് ശരിയാകണമെന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പുതിയ ഓഫീസർ നീതി പാലിക്കുക. ഇതാണോ നിങ്ങളുടെ ഐഡിയൽ തടവുകാരി? ഒരു പുതിയ ഓഫീസറെ സ്വാഗതം ചെയ്യുന്നത് ഇങ്ങനെ സമരം നടത്തിയാണോ? വാവ്. ഞങ്ങൾ ഒരു നിയമവും ബ്രേക്ക് ചെയ്തിട്ടില്ല, ഒരു ലൈനും ക്രോസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ സമാധാനത്തോടെ പ്രൊട്ടസ്റ്റ് ചെയ്യാം. അലി ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല. എത്ര വേണമെങ്കിലും ശബ്ദം ഉയർത്താം നിങ്ങൾക്ക്. ഭക്ഷണം വേണമെങ്കിൽ കഴിക്കണമെന്നില്ല. എന്നെ വെറുക്കുന്നെങ്കിൽ വെറുക്കാം നിങ്ങൾക്ക്, പക്ഷേ എന്റെ ഉത്തരം അത് തന്നെയായിരിക്കും, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. നിങ്ങൾ അവിടെ ഉള്ളപ്പോൾ എനിക്ക് ജയിലിൽ കഴിയാനായി. ഞാൻ ഭഗവാനോട് അപേക്ഷിക്കും നമുക്ക് രണ്ടുപേർക്കും ജീവപര്യന്തം തരണമെന്ന്. കൊള്ളാലോ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നോ? ഇത്രയും ഔദാര്യം എന്തിനാ? സാറിന്റെ ഓർഡറാണ്. സോൾട്രി സെല്ലിൽ കഴിയുന്ന തടവുകാരും എല്ലാ ആക്ടിവിറ്റിയിലും പങ്കെടുക്കണമെന്ന് സാർ എല്ലാ തടവുകാരെയും കാണാൻ ആഗ്രഹിക്കുന്നു. ഒറ്റയ്ക്ക് നമുക്ക് മീറ്റ് ചെയ്യാമോ സാർ? എന്നാൽ സന്തോഷത്തോടെ വരാം. ഇനി സാറ് തന്നെ ഇത് തുറക്ക്. വിലങ്ങ്.
രഹസ്യം. ദേഷ്യം പറയുന്നത് ഇപ്പോഴും ഇപ്പോഴും നിന്റെ മനസ്സിൽ എനിക്ക് വേണ്ടി സ്ഥാനമുണ്ടെന്നാ. ഇനി എത്ര നാൾ തുടരും ഈ നിരാഹാര സമരം? എപ്പോഴാണോ അലി സർനെ തിരിച്ചെടുക്കുന്നത് അതുവരെ. അതൊരിക്കലും നടക്കില്ല. ഒരാളുടെ നിർബന്ധം കാരണം പ്രായമുള്ളവരും സുഖമില്ലാത്തവരും വിശന്നിരിക്കാനോ? നിങ്ങളുടെ ഈ ആന്റി വിശന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടാവോ? ഐ എം ഷുവർ നോട്ട്. അവനെ മോൾക്ക് വേണ്ടി ഒരു ദിവസമല്ല, 5 ദിവസം വേണമെങ്കിലും വിശന്നിരിക്കും. അപ്പോൾ ആന്റി വിശന്നിരുന്നാൽ ആന്റിയുടെ ഷുഗർ ലെവലും ലോ ആവും. നിരാഹാരം അവസാനിച്ചു. ആന്റി, ഇത് പിടിക്ക്, എന്നിട്ട് കഴിക്ക. ഇനി നിങ്ങളും കൂടി ഭക്ഷണം കഴിക്ക. പക്ഷേ എന്റെ നിരാഹാരം തുടരുക തന്നെ ചെയ്യും. അവനീ, നിന്റെ നിർബന്ധത്തിന് മുന്നിൽ എനിക്ക് എപ്പോഴും വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. ആക്ച്വലി ഞാനൊന്ന് വെറുതെ ചെക്ക് ചെയ്യാൻ നോക്കിയതാ, ശരിക്കും ഇവിടുത്തെ സർവീസ് നല്ലതാണോ അതോ വെറും ഒരാളുടെ വാശിയാണോ എന്ന്. നിങ്ങളെല്ലാവരും പറഞ്ഞതുകൊണ്ട് ഞാൻ സമ്മതിക്കുന്നു. ഓക്കെ മിസ്റ്റർ അലി, നിങ്ങളുടെ കോൺട്രാക്ട് റിന്യൂ ചെയ്യപ്പെടുന്നതാണ്. കോൺഗ്രാറ്റ്സ്. പക്ഷെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ജയിലിന്റെ നിയമങ്ങൾ ഇനി കൂടുതൽ സ്ട്രിക്റ്റ് ആക്കപ്പെടും. അത് അലി ആയാലും മറ്റാരായാലും കിച്ചണിലേക്ക് വരുന്ന സാധനങ്ങളായാലും മറ്റെവിടേക്ക് വരുന്ന സാധനങ്ങളായാലും അത് ചെക്ക് ചെയ്യപ്പെടും, സ്കാൻ ചെയ്യപ്പെടും. യു ഹാവ് ടു മേക്ക് ഷുവർ ഓഫ് ഇറ്റ്. ഓക്കെ സർ. നീരജ് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായത് അലിയോട് സംസാരിക്കാനും മെസ്സേജ് കൊടുക്കാനും എല്ലാം വളരെ പ്രയാസമായിരിക്കുമെന്ന്. പക്ഷെ നീരജ് മേനോന് അറിയില്ല അലിക്ക് എപ്പോഴും മെസ്സേജ് എത്തിക്കാൻ എനിക്ക് പറ്റുമെന്ന്. ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നതിന് ഒരു തെളിവും കിട്ടുന്നില്ലല്ലോ. മാസമായി അവന് തനി ഈ ജയിലിനകത്ത് കഴിയ. ഈ ഒരു കാര്യത്തിന് എനിക്കും എത്ര ശിക്ഷ കിട്ടിയാലും മതിയാവില്ല. ഞാൻ തന്നെ അതിന് ഉത്തരവാദി. ഞാൻ സ്റ്റോർ റൂമിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് വരാം.
ഹോസ്റ്റജ് കണ്ടുപിടിക്കുന്നതിന് മുൻപെനിക്ക് തങ്ങളുടെ വഴി ബ്ലോക്ക് ചെയ്തേ പറ്റൂ. അവൻ ഒരു തരത്തിലുള്ള സംശയം ഉണ്ടാകാൻ പാടില്ല. ഇപ്രാവശ്യം ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്ന പ്ലാൻ ഒരു രീതിയിലും പരാജയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിയമത്തിന്റെ ഈ ഭാഗം ഭേദിച്ച് ഞാൻ പോവുക തന്നെ ചെയ്യും. നിനക്ക് എന്നെ തടയാൻ പറ്റില്ല നീരജ്. നിങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ കേട്ടു. ഇവിടെ ഈ ജയിലിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെയുള്ള തടവുകാരെ ശിക്ഷിക്കാറില്ല, മറിച്ച് അവർക്ക് നന്നാവാനുള്ള ഒരു അവസരം കൊടുക്കുന്നു, ഒരു നല്ല മനുഷ്യനായി ഇവിടുന്ന് പുറത്തിറങ്ങാൻ വേണ്ടി. അപ്പോ നിങ്ങളിൽ ആർക്ക് പറയാൻ കഴിയും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ തെറ്റെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന്. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ക്യാരക്ടർ നല്ലതായതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇന്ന് നമ്മൾ ഇവിടെ എല്ലായിടത്തും നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന്. അത് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ചെയ്യും. അപ്പോൾ നിങ്ങൾ എക്സൈറ്റഡ് ആണോ ഈ ഗെയിമിന് വേണ്ടി? തുടങ്ങാമോ നമുക്ക്? കാരണം ഈ ഗെയിമിൽ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തേ പറ്റൂ. ആ പിന്നെ പ്രധാന കാര്യം, ഇന്നത്തെ ദിവസം നിങ്ങൾ തടവുകാരുമല്ല, ഞാൻ നിങ്ങളുടെ സാറുമല്ല. ഇന്നത്തെ ദിവസം നമ്മൾ എല്ലാവരും പ്ലേയേഴ്സാണ്. നീരജ് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ജോലി തുടങ്ങിയോ? യെസ് സർ. നമുക്ക് ഗെയിം തുടങ്ങാം. നിങ്ങൾക്കായാലും എനിക്കായാലും നമുക്ക് എല്ലാവർക്കും ഫിലിംസ് ഇഷ്ടമാണ്. അപ്പൊ ഫിലിംസിന്റെ പേര് വെച്ചൊരു ഗെയിം ആയാലോ? ഈ ഗെയിമിന് പേര് പറയുന്നത് ഡംഷ്രാഡ്സ് എന്നാണ് ഇംഗ്ലീഷിൽ. അവനെ സംബന്ധിപ്പിക്കുക. ഹസീന മാൻ ജായേംഗി. യെസ് സർ, ഹസീന മാൻ ജായേംഗി. അപ്പോൾ എന്റെ പ്രകടനം സാറിന് ഇഷ്ടമായി കാണുമല്ലോ. ഞാനൊരു റൊമാൻറിക് സിനിമയുടെ പേര് ആലോചിക്കാം. ഇത് എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ ഓർമ്മ വരുന്നില്ല. ഒത്തുപിടിച്ച്. കഹോനാ പ്യാർ ഹേ. വളരെ ശരിയാ. നീ ഇവിടെയായിരുന്നോ? എനി പ്രോബ്ലം ഓഫീസർ? നോ പ്രോബ്ലം. പോസ്റ്റർ കാറ്റുള്ളത് കൊണ്ടാണ് അങ്ങനെ, അതായത് അതിന്റെ പുറകിലാണ് പുറത്തേക്കുള്ള വഴി. ഊഴം
അല്ലേ? ഓ ഹാപ്പി ന്യൂ ഇയർ. യെസ് യെസ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. സാർ, സാറിനറിയോ, ഈ ഫിലിമിലെ തടവുകാരി രക്ഷപ്പെടുന്ന സ്റ്റോറിയാണ്. സാറിന് എന്താ തോന്നുന്നത്? ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെന്നാണോ? അവന് ചേച്ചി, പ്ലീസ് പോവരുത്. ഇനി നിന്റെ ടേണല്ലേ, ചെയ്യ്, വാ. ഇല്ല, എനിക്കൊരു മൂടില്ല, ഞാൻ കളിക്കുന്നില്ല. സാരമില്ല, അവിടെ പോയിക്കോട്ടെ. ഇല്ല സർ, ഞങ്ങള് പറയുന്ന കാര്യം ചേച്ചി എപ്പോഴും കേൾക്കും. ആ, പക്ഷേ ഇന്ന് നിങ്ങൾ പറയുന്നത് അവന് കേൾക്കും തോന്നില്ല. ശരി, എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് ചെയ്യാം. ഇപ്പൊ അല്ലേ ശരിയായത്? നിങ്ങളെക്കാളും ബെറ്ററായി ഇത് ആർക്ക് പറയാൻ കഴിയും? Any problem, officer? No problem. പോസ്റ്റർ കാറ്റുള്ളത് കൊണ്ടാണ് അനങ്ങുന്നത്. അതായത് അതിന്റെ പുറകിലാണ് പുറത്തേക്കുള്ള വഴി. ഈ അവനീത് എങ്ങോട്ടാ പോയത്? അകത്തോട്ടല്ലേ വന്നത്? ഇത് അവനിയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ. എനിക്ക് അവനിയെ തടഞ്ഞേ പറ്റും. അവനി ടണലിന്റെ വഴി ബ്ലോക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ അവനിവിടുന്ന് രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്തിരുന്നോ? ഏയ് നിൽക്കൂ, അവനി എവിടെങ്കിലും കണ്ടായിരുന്നോ? അവൾ കിച്ചന്റെ അടുത്തേക്ക് പോയി. നീ ഇവിടെയായിരുന്നോ? എനിക്ക് ഗെയിംസ് കളിക്കാൻ മൂടില്ലായിരുന്നു, ഉറങ്ങാമെന്ന് കരുതി. എനി പ്രോബ്ലം ഓഫീസർ? നോ, നോ പ്രോബ്ലം. പറയൂ സാർ, ഞാൻ ടണലിന്റെ ഉള്ളിൽ തന്നെയാണ്. മുന്നോട്ടുള്ള വഴി ഫുള്ളായി ബ്ലോക്ക് ചെയ്തിരിക്കുക, കല്ല് വീണ് കിടക്കുക, മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ. എത്രയും പെട്ടെന്ന് ടണൽ ബ്ലോക്ക് ചെയ്തേ പറ്റൂ. ഈ ബോട്ടിൽ ഒളിപ്പിച്ചു വെച്ചത് നന്നായി. ണല്ലോ.
ഇപ്പോൾ വഴി ബ്ലോക്ക് ചെയ്തത് കൊണ്ട് നീരജിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ആ കല്ലുകളൊക്കെ മാറ്റിയാൽ ഉടൻ അവന് മനസ്സിലാകും ടണൽ എൻ്റെ സെല്ലിലാണ് അവസാനിക്കുന്നതെന്ന്. പോസ്റ്റർ കാറ്റുള്ളത് കൊണ്ടാണെങ്ങുന്നത്, അതായത് അതിന്റെ പുറകിലാണ് പുറത്തേക്കുള്ള വഴി. എന്ന് വെച്ചാൽ ഡി ഡി പറയുന്ന ടണൽ ദേവിയുടെ കലണ്ടറിന് പുറകിലാണ് ഉള്ളത്. എങ്ങനെയെങ്കിലും എനിക്ക് അവനിയെ സെല്ലിൽ നിന്ന് പുറത്താക്കിയേ പറ്റൂ. സർ, ഞാൻ കല്ലുകൾ മാറ്റി ടണൽ നന്നായി ചെക്ക് ചെയ്തു. ഈ ടണൽ ചേട്ടത്തിയുടെ സെല്ലിലാണ് അവസാനിക്കുന്നത്. അവന് ലേറ്റ് നൈറ്റ് വരെ സെല്ലിൽ പോകാതിരിക്കാനുള്ള വഴി ഞാൻ നോക്കിക്കോളാം. അപ്പോഴേക്ക് നീ നിന്റെ ജോലി മുഴുവൻ തീർത്തിരിക്കണം. ഓക്കെ, ഇനി ഇയാൾ എന്നെ യൂസ് ചെയ്യും, എന്നിട്ട് പിന്നെ ഞാൻ ഇയാളെ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് എന്റെ ജയിലിൽ ഡിസിപ്ലിൻ വേണമെന്ന്. എന്റെ ജയിലിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയോ ഡിസിപ്ലിൻ ബ്രേക്ക് ചെയ്യുകയോ ചെയ്താൽ അവർക്ക് അതിന്റെ ശിക്ഷ കിട്ടിയിരിക്കും.